ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ന്യൂ ക്ലിക്ക് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മീഷോ റീസെല്ലിംഗ് ആപ്പാണ്. വീട്ടമ്മമാർ, വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഈ ഒരു ആപ്ലിക്കേഷനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ മുകളിൽ ഐക്കാർഡിൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും വീഡിയോയുടെ ലിങ്കും ഞാൻ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ചെറിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, നമ്മുടെ ഈ ഒരു റീസെല്ലിംഗ് ആപ്ലിക്കേഷൻ, നമ്മൾ ഇപ്പോൾ സാധാരണയായിട്ട് പരിചയപ്പെടുത്തുന്ന ഈ ഒരു റീസെല്ലിംഗ് ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ള ചെറിയൊരു മാറ്റമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഈ ഒരു മാറ്റം നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാറ്റം മറ്റൊന്നുമല്ല, നമ്മുടെ സാധാരണ നമ്മൾ സെർച്ച് ചെയ്തിരുന്നു, നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ കോഡ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ നെയിമൊക്കെ വെച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമായിരുന്നു മുകളിൽ ഈ ഒരു സെർച്ച് ബാറിൽ നമ്മൾ സെർച്ച് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ മറ്റൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. നിങ്ങൾ മുന്നത്തെ വീഡിയോയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസിൽ ചെറിയൊരു മാറ്റം, അത് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ സാധ്യതയില്ല എങ്കിലും ഞാനത് അത് പറയാം. മറ്റൊന്നുമല്ല, ഈ ഒരു സെർച്ച് ബാറിനോട് കൂടെ ഒരു ക്യാമറയുടെ ഐക്കൺ കൂടി നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഏറ്റവും മുകളിൽ വലതുവശത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവും ഒരു ക്യാമറയുടെ ഐക്കൺ. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് ലഭിക്കും, ക്യാമറ അതുപോലെ തന്നെ ഗാലറി. ഇതെന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ലൈവായിട്ട് നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് അതുമായിട്ട് താരതമ്യമുള്ള പ്രൊഡക്ട്സ് നമുക്ക് ഈയൊരു സൈറ്റിൽ നിന്ന്, ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ക്യാമറ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിവിടെ ഒരു ബെഡ്ഷീറ്റിൻ്റെ ഈ ഒരു ഫോട്ടോ ഇവിടെ ക്യാപ്ചർ ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ നമ്മൾ ടിക്ക് മാർക്ക് ചെയ്യാം. അതിപ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ സെർച്ച് ആവുന്നുണ്ട്. നിങ്ങളുടെ ഇൻ്റർനെറ്റ് സ്പീഡിനനുസരിച്ചിരിക്കും ഈ ഒരു സെർച്ചിങ്ങിൻ്റെ ടൈം. അപ്പോൾ എല്ലാതൊന്നും സമയമെടുക്കില്ല. ഓക്കെ, പല സുഹൃത്തുക്കളും ചോദിച്ചിരുന്നു നമുക്ക് സെയിൽ ചെയ്യാതെ മറ്റെന്തെങ്കിലും ഇതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു വെബ്സൈറ്റ് എന്നുള്ളത്. ഈ ഒരു വെബ്സൈറ്റിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല നല്ല പ്രൊഡക്ട്സ് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഒരു ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ പോലെ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാവും ഏകദേശം ഒരു താരതമ്യമായിട്ടുള്ള ഫോട്ടോസ്, അതായത് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. നമ്മൾ മറ്റൊരു ഈ ഒരു പിക്ചറിൻ്റെ തന്നെ മറ്റൊരു ഭാഗം നമ്മളവിടെ സെർച്ച് ചെയ്യുകയാണ്. ഈ ഒരു ഫ്ലവർ നമ്മളിവിടെ ക്യാപ്ചർ ചെയ്യുകയാണ്. ഓക്കെ, ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെ അറിയാത്ത ആളുകളാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ, ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ഒരു രണ്ട് വീഡിയോ ഉണ്ട്. ആ രണ്ട് വീഡിയോസും നിങ്ങളൊന്ന് മുഴുവനായിട്ടൊന്ന് പ്ലേ ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ഓരോ മാസവും വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ രണ്ട് വീഡിയോസ് കാണുക. അതുപോലെ തന്നെ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ്, ഈ ഒരു പിക്ക് വെച്ചിട്ടുള്ള നമ്മൾ സെർച്ച് ചെയ്യുന്ന ഈ ഒരു അപ്ഡേറ്റ് വളരെ നല്ല രീതിയിൽ ഉപകാരപ്രദമാവും എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ തന്നെ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ഐക്കൺ ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.